ക്ലിയറായിട്ട് കിട്ടട്ടെ. ആയിക്കോട്ടെ. പക്ഷെ എന്താണ്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഇവിടെ 10-20 ദിവസമായിട്ട് എല്ലാ കടകളും അടച്ചിട്ട് ഒരു കച്ചവടക്കാരനും 10 രൂപ പോലും വരുമാനമില്ലാതെ ദാരിദ്ര്യത്തിന്റെ പട്ടുകുഴിയിൽ കിടക്കുമ്പോൾ നമ്മുടെ കൺമുൻപില് ഇത്രമാത്രം വികാരപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഈ ബിസിനസ് പരിപാടികൾ നടക്കുമ്പോൾ ഇവിടെ കണ്ണടച്ചിരിക്കാനായിട്ട് ഞെരമ്പുകളിൽ രക്തമോടുന്ന ഒരു കച്ചവടക്കാരനും സാധിക്കില്ല. കാരണം ഞങ്ങളെയൊക്കെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടിയിട്ടിട്ടാണ് ഇവിടെ ഇത്രമാത്രം വികാരപരമായിട്ടുള്ള ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ വണ്ടികളിൽ മുഴുവൻ സാധനങ്ങൾ കയറ്റി അവശ്യവസ്തു എന്ന് പറയുന്നത് എന്താണ് അവശ്യവസ്തു? ഇതിന്റെ ഓർഡർ ഇവിടെ സർക്കാരിന്റെ ഒരു ഓർഡറുമായിട്ട്, ഈ ഓർഡറിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇത് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ആയിട്ട് കൊടുത്തിട്ടുള്ളതല്ല, അവശ്യവസ്തു വിതരണം ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് കൊടുത്ത ഓർഡറാണ്. ഈ ഓർഡറിന്റെ മറവിലാണ് ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് എല്ലാ വസ്തുക്കളും ഈ ഫ്ലിപ്കാർട്ടിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ അധികാരികൾ കണ്ണു തുറക്കണം. ഇവിടെയുള്ള കച്ചവടക്കാരല്ല കൊറോണ പരത്തുന്നത്, ഞങ്ങൾ കൃത്യമായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരാണ്. കട എത്ര ദിവസം വേണമെങ്കിലും അടച്ചിടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഞങ്ങള് ഗവൺമെന്റ് നയങ്ങളോട് സർവാത്മന സഹകരിക്കുമ്പോൾ, ഞങ്ങളുടെ കൺമുൻപില് ഇതുപോലുള്ള അനീതി നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് അധികാരവർഗം നടിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ കാണുന്നത് ഏറ്റവും ധിക്കാരപരമായിട്ടുള്ള കോവിഡ് പ്രോട്ടോകോളുകൾ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള സാധാരണ കച്ചവടക്കാരന്റെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കേരളം മുഴുവൻ ഈ സമരം ആളിപ്പടരാൻ പോവുകയാണ്. ഇത് തുടക്കം മാത്രമാണ്. ഈ നാട്ടിലുള്ള എല്ലാ കച്ചവടക്കാരും ഇതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ വാടക കൊടുത്തുകൊണ്ട്, ടാക്സ് കൊടുത്തുകൊണ്ട്, പണിക്കാരെ ശമ്പളം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു കച്ചവടക്കാരനും ഇന്ന് ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ എല്ലാവരുടെയും മനസ്സുണരണം. ഈ രീതിയിലുള്ള ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കാൻ സാധിക്കുകയില്ല. ഇനി അങ്ങോട്ടേക്ക് ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി കച്ചവടക്കാര് രംഗത്തിറങ്ങും. ഇത് കണ്ടുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട്, വിഷമം അത് സർക്കാർ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകള്, നടപടികള്, അല്ലെങ്കിൽ അനുവാദങ്ങള് കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞു.